എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും പെൻസിൽ ഡ്രോയിങ് ഇവിടെ കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടാനായിട്ട് നിങ്ങളുടെ ആ കഴിവ് വളർത്തിയെടുക്കുക, അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വരയ്ക്കാനുള്ള ആ ഇമ്പ്രഷൻ അല്ലെങ്കിൽ ആ താല്പര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഉദ്ദേശം. ഇതിന് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ചാർക്കോൾ പെൻസിലാണ്. അതെന്താണെന്ന് വെച്ചാൽ അല്പം ഡെപ്തിൽ കാണാൻ വേണ്ടിയും കൂടിയാണ്. മാത്രമല്ല ഇത് മായ്ക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു ബേസിക് കാര്യങ്ങൾ കൂടി ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശമുണ്ട്. സാധാരണ പെൻസിലാണെങ്കിൽ അത് മായ്ക്കേണ്ട ഒരവസ്ഥ എന്നുള്ളത് കൊണ്ട് നമ്മളത്ര കെയർഫുള്ളായിരിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇതുപോലെ നമ്മളൊരു പോസ് ഒരു ഡാൻസ് ചെയ്യുന്നതിൻ്റെ ഒരു പോസാണ് ഇപ്പോൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാലുകൾ എവിടെ വേണം, കൈകൾ എവിടെ വേണം, ഏത് ഭാഗത്ത് വേണം, എങ്ങനെയൊക്കെ അതിൻ്റെ ആക്ഷൻ എന്നുള്ളതൊക്കെയാണ് ഈ വരയ്ക്കുന്ന ആ ഔട്ട്ലൈൻ്റെ ബേസിക് ലൈൻ്റെ ഉദ്ദേശം. അതിനുശേഷമാണ് നമ്മളിത് ശരിയായിട്ടുള്ള രീതിയിൽ വരച്ച് കൊണ്ടുവരുന്നത്. ഇത് വളരെ ചെറിയൊരു ചിത്രമായതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണില്ല. കാരണം നമുക്കിതിൻ്റെ ആക്ഷൻ ആണ് നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളെ ആക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഐഡിയ പ്രകാരം വരയ്ക്കാനുള്ള ഒരു കഴിവ്, ആ സ്കെച്ച് ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വലിയ ചിത്രങ്ങളും വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീയുടെ ആക്ഷന് വളരെ പ്രാധാന്യമുണ്ട്. ഇതുപോലെ തന്നെ ഒരുപാട് ചിത്രങ്ങൾ ഞാൻ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കാണുകയാണെങ്കിൽ അത് നിരന്തരമായിട്ടിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വാഭാവികമായിട്ടുള്ള ഒരു എന്താ പറയുക, വരയ്ക്കാനുള്ള ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വരയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്കധികം ടെൻഷൻ അടിച്ച് അതിനെങ്ങനെ വേണം, ഏത് വേണം എന്നൊക്കെയുള്ള അങ്ങനെ അധികം ആലോചിച്ച് നിൽക്കേണ്ടൊരാവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്കെച്ച് വീട്ട് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോഡി ഷേപ്പ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഒരു ഡാൻസ് ചെയ്യുന്ന സ്ത്രീയുടെ ആ ഷേപ്പ് അവർ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സാധാരണ വളരെ തടിയുള്ള സ്ത്രീകളൊന്നും ഇങ്ങനെ ഡാൻസിനൊക്കെ ആയിട്ട് ഇറങ്ങിത്തിരിക്കില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അവരുടെ ആ ആക്ഷൻ, ബോഡി ഷേപ്പ് ഇതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അതിന് അതിൻ്റേതായ ഭംഗി കിട്ടാനായിട്ടുള്ള ബോഡി ഷേപ്പായിരിക്കും അവർക്ക് പൊതുവേ ഉണ്ടായിരിക്കുക. അപ്പോൾ മാത്രമല്ല അതുപോലെ ഡാൻസൊക്കെ കളിച്ച് വരുമ്പോൾ അതേ ബോഡി ഷേപ്പായിട്ട് വരും. കാരണം ഒരു എക്സസൈസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അധ്വാനം ആവശ്യമുള്ള ഒരു കല രംഗമാണ് ഈ ഡാൻസ് എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളൊരു അങ്ങനത്തെ ഒരു വിഷയം സെലക്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് വരയ്ക്കാൻ എങ്ങനെയൊക്കെയാണ് സാധിക്കുക എളുപ്പത്തിൽ എന്ന് മനസ്സിലാക്കി തരികയാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. ഇവിടെ ആളുടെ മുടി ബാക്കിലേക്ക് വന്ന് ഈ സൈഡിൽ കൂടെ കാണുന്ന രീതിയിലാണ്, അതായത് ചലനാത്മകത തോന്നിക്കാനായിട്ടാണ് ഇപ്പോൾ ആ മുടി അങ്ങനെ ആ ഷേപ്പിൽ അവിടെ വന്നിട്ടുള്ളത്. അതുപോലെ ചലനം തോന്നിപ്പിക്കാനായിട്ടുള്ള ഒരു തരം എന്താ പറയുക, ഒരു ആക്ഷനും കൂടിയാണ്. നമുക്ക് വരയ്ക്കുമ്പോൾ ഒരു ജീവൻ്റേതായ ഒരു ഫീല് നമുക്ക് ആ വരയ്ക്കുന്ന ചിത്രത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. എങ്കിലാണ് അതിനൊന്നും കൂടി ലൈഫ് ഉള്ള മാതിരി നമുക്ക് തോന്നുള്ളൂ. ഇവിടെ കാലി നമ്മൾ ആദ്യം വരച്ച സ്ഥലത്തല്ല, കാരണം അതിൽ കണക്കാക്കി അഡ്ജസ്റ്റ് ചെയ്ത സ്ഥലം കൂടുതൽ ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ചിത്രത്തിൻ്റെ വരയ്ക്കുന്ന സ്റ്റൈൽ അല്ലെങ്കിൽ ആ വരയ്ക്കുന്ന രീതി എങ്ങനെയെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ചിത്രങ്ങൾ വരച്ച് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ ഈ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഈ വീഡിയോ കണ്ട എല്ലാ ആൾക്കാർക്കും നന്ദി. താങ്ക് യു.